ലക്കി വ്ലോഗ്സ് ബൈ ധീരജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വിമ്മിംഗ് മെഷീൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറയുമ്പോൾ വീട്ടാവശ്യത്തിനുള്ള മെഷീനും ഇൻഡസ്ട്രിയൽ മെഷീനും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. നമുക്ക് ആദ്യം ഡൊമസ്റ്റിക് പർപ്പസിനുള്ള മെഷീനെ പറ്റി നോക്കാം. ഇതാണ് നമ്മളുടെ വീടുകളിൽ കാണുന്ന മെഷീൻ. ഇത് മിക്കവരുടെയും വീടുകളിലും ബ്ലാക്ക് കളറിലുള്ള മെഷീനാണ്. ഇപ്പോൾ ഇതുപോലെ പല കളറിൽ ഇറങ്ങുന്നുണ്ട്, സിൽവർ, ബ്ലൂ, അങ്ങനെ പല കളറിൽ ഇറങ്ങുന്നുണ്ട്. ഈ മെഷീൻ മോഡലിൻ്റെ പേര് സിംഗറിൻ്റെ സിൽവർ ഗേൾ എന്നാണ്. ഓർഡിനറി മെഷീൻ എല്ലാത്തിനും 2 വർഷം വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ പല മോഡൽസ് ഉണ്ട്, സ്റ്റാർ, പോപ്പുലർ, അങ്ങനെ പല പേരിൽ പല മോഡൽ സിംഗറിൽ തന്നെ ഇറങ്ങുന്നത്. ഇത് ഫുൾ സെറ്റ് മെറിറ്റിൻ്റെ സ്റ്റാൻഡും സിംഗറിൻ്റെ ഹെഡായിട്ടാണ് വരുന്നത്. ഐസക് മെറിറ്റ് സിംഗർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിനെയാണ് രണ്ടായിട്ട് മെറിറ്റ് സിംഗർ എന്ന രണ്ട് ബ്രാഞ്ചായിട്ട് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ പഴയകാലത്തെ മെറിറ്റിൻ്റെ മെഷീൻ. ഇത് മെറിറ്റ് ടെയ്ലർ എന്ന് പറയുന്ന മോഡലാണ്. പഴയ കാലത്തെ അടിയിലത്തെ ബോബിൻ കേസ് ഇടുന്ന ഭാഗം ഉണ്ടായിരുന്നല്ലോ, സ്ക്രൂ ടൈപ്പിൽ വരുന്ന ഷട്ടിലാണ്. ആദ്യം കണ്ടത് ക്ലിപ്പാണ്, രണ്ട് ലോക്കാണ്, ക്ലിപ്പ് ടൈപ്പ് എന്ന് പറയും. നമുക്കിനി ഇൻഡസ്ട്രിയൽ മെഷീനെ കാണാം. ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ഷോപ്പ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന. ഇത് നമ്മുടെ സാധാ മെഷീനെക്കാളും കുറച്ചുകൂടി വലുത് ആയിട്ടുള്ള മെഷീനാണ്. കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് തച്ച് പോകാൻ സാധിക്കുന്ന ഒരു മെഷീനാണ്. ബോഡിയും ടേബിളൊക്കെ വലുതാണ്. പിന്നീട് കാലുകൊണ്ടും ചവിട്ടാം, മോട്ടർ വെച്ചും ഈ മെഷീനിൽ ഉപയോഗിക്കാം. ഇതിൽ നൂലിടുന്നതൊക്കെ സാധാ മെഷീനേക്കാളും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ബോബിൻ കേസ് ആയിക്കോട്ടെ, അടിയിൽ ആ ഷട്ടിൽ, നമ്മൾ ഓർഡിനറി കണ്ടതിനെ പോലത്തെ ഷട്ടിലല്ല, ഇതിനറിയുന്ന ഹുക്ക് സെറ്റ് എന്നാണ് ഇതാണ് സംഗതി. ഇത് ജപ്പാൻ്റെയും ഹുക്ക് സെറ്റ് ഉണ്ട്, ഇന്ത്യയും ഹുക്ക് സെറ്റ് ഉണ്ട്. നമ്മൾ ജപ്പാൻ്റെയാണ് കൂടുതലും. ഇനി ഇതാണ് പവർ മെഷീൻ. ഇത് ഇൻഡസ്ട്രിയൽ മെഷീനിൽ വരുന്നതാണ്. ജുക്കീൻ്റെ പവർ മെഷീനാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട അംബ്രലേൻ്റെ ഇലക്ട്രിക്കൽ ടൈപ്പ്, കുറച്ചുകൂടിയും സ്പീഡും കാര്യങ്ങളും വരുന്ന മെഷീനാണ്. ഇനി നമുക്ക് നീഡിലിനെ പറ്റി, നീഡിലിൻ്റെ ഡിഫറൻസ്, ഈ ഇൻഡസ്ട്രിയൽ മെഷീനും ഓർഡിനറി നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിൻ്റെയും മെഷീൻ്റെ നീഡിലിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മെഷീൻ, ഡൊമസ്റ്റിക് പർപ്പസിനുള്ള മെഷീൻ്റെ നീഡിലാണ്. ഒരു സൈഡ് ഉരുണ്ടതും ഒരു സൈഡ് പരന്നതും. അടുത്ത് കാണുന്നത് ഇൻഡസ്ട്രിയൽ മെഷീൻ്റെ നീഡിലാണ്. ഫുള്ളി മുകളിൽ ഫുള്ളി ഉരുണ്ടിട്ടാണ്. ഇനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഓവർലോക്ക് മെഷീനാണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഡ്രസ്സിൻ്റെ അകത്ത്, ഡ്രസ്സിൻ്റെ സൈഡിൽ ഇൻ്റർലോക്കിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ സംഗതി ചെയ്യുന്ന മെഷീനാണ്. ഇൻ്റർലോക്കിംഗ് മാത്രം ചെയ്യുന്ന മെഷീനാണ്. തയ്യൽ തുമ്പിന്ന് നമ്മൾ നൂല് പിന്നിപ്പോകുന്നതൊക്കെ ലോക്ക് ചെയ്യുന്ന മെഷീൻ. ഇത് അതിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ മോട്ടർ നമുക്ക് വയ്ക്കാം, അല്ലാണ്ട് കാലുകൊണ്ടും ചവിട്ടാം. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് ബാക്കിലോട്ടാണ്. നമ്മുടെ നോർമൽ മെഷീനേക്കാളും വ്യത്യാസമാണ്. നമ്മൾ പൊതുവെയുള്ള നോർമൽ മെഷീൻസ് എല്ലാം ഫ്രണ്ടിലാണ് വീല് കറങ്ങുന്നത് നമ്മളെ ഫേസ് ചെയ്ത്. ഇതാണെങ്കിലോ ബാക്കിലാണ്, ബാക്കിലാണ് ഇതിൻ്റെ ഫങ്ഷൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിനെ ഓട്ടിച്ച് വിടുക, എന്നിട്ട് ബാക്കി നമ്മൾ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ആ രീതിക്ക് പോവും. പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ സൂചിയും അതുകൂടാണ്ട് ഇതിലൊരു കട്ടറും ഉണ്ട്. നമ്മൾ തുണി വെച്ച് കൊടുത്താൽ മതി, വേറെ കട്ടിങ്ങോ ഒന്നും വേണ്ട. കറക്റ്റ് ആ ലോക്കും വീഴും, ബാക്കിയുള്ള തുമ്പ് കട്ട് ചെയ്ത് മാറുകയും ചെയ്യും. ഓവർലോക്ക് മെഷീനിൽ നമ്മൾ തുണിയിൽ തയ്ച്ചിട്ടുള്ളതാണ് ഇത്. സ്വിമ്മിംഗ് മെഷീനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.